area related to circles ആണ് ചെയ്തുകൊണ്ടിരിക്കുന്നത് അതില് 12.3 എക്സർസൈസിലെ 9th question ആണ് ഇന്ന് ചെയ്യാൻ പോകുന്നത് അപ്പോൾ 9th question in the given figure AB and CD are two diameters of a circle AB and CD two diameters of a circle with the center of perpendicular to each other and OD is the diameter of the smaller circle OD diameter of smaller circle ആണ് നമുക്ക് എന്ത് വേണം ഇവിടെ ഇതൊരു സെഗ്മെന്റ് ആണ് ഇതൊരു സെഗ്മെന്റ് ആണ് എസി ബിസി അപ്പോൾ ആ രണ്ട് സെഗ്മെന്റിന്റെ ഏരിയയും അതുപോലെ ഈ സ്മോളർ സർക്കിളിന്റെ ഏരിയയും ആഡ് ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും ഏരിയ ഓഫ് ഷേഡഡ് റീജിയൻ അപ്പോൾ ഏരിയ ഓഫ് ഷേഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ടു സെഗ്മെന്റ്സ് പ്ലസ് ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ Area of smaller circle. ഇത്രയാണ് നമുക്ക് ചെയ്യേണ്ടത് ഇനി ഈ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ നമുക്ക് കണ്ടുപിടിക്കാൻ കഴിയും കാരണം ഓഡി അതിന്റെ ഡയമീറ്റർ ആണ് ഓഡി ഡയമീറ്റർ ഓഡി ഒയ്ക്ക് ഈക്വൽ ആണ് അതിൽ നിന്ന് നമുക്ക് പൈ ആർ സ്ക്വയർ വെച്ച് സ്മോളർ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാം ഇവിടെ സെഗ്മെന്റിന്റെ ഏരിയ കാണണമെങ്കിൽ നമുക്ക് എന്ത് ചെയ്താൽ മതി അതായത് സെമി സർക്കിൾ ഈ ഹാഫ് സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാംഗിളിന്റെ ഏരിയ മൈനസ് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ആ രണ്ട് സെഗ്മെന്റ്സിന്റെ ഏരിയ കിട്ടും അപ്പോ ഏരിയ ഓഫ് സെഗ്മെന്റ്സ് ഈക്വൽ ടു ഇവിടെ നമ്മൾ എന്ത് ചെയ്യുന്നു ഏരിയ ഓഫ് സെമി സർക്കിൾ മൈനസ് ഏരിയ ഓഫ് ട്രയാംഗിൾ അതായത് എ ബി സി എന്നുള്ള ട്രയാംഗിളിന്റെ ഏരിയ ആണ് വേണ്ടത് അതിന് നമ്മൾ എന്ത് ചെയ്യുക 2 × ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഒ സി ഈ ഒരു ട്രയാംഗിൾ അതിന് × 2 ചെയ്ത് ഇത് രണ്ടിന്റെ ഏരിയ സെയിം ആയിരിക്കും അപ്പൊ ഏരിയ ഓഫ് സെമി സർക്കിൾ സെമി സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ഈ ട്രയാംഗിളിന്റെ ഏരിയ മൈനസ് ചെയ്യണം അപ്പൊ ഇത് രണ്ടും ഒരേപോലെയുള്ള ട്രയാംഗിൾ ആയതുകൊണ്ട് 2 × ഏരിയ ഓഫ് ട്രയാംഗിൾ എ ഒ സി അതൊരു റൈറ്റ് ട്രയാംഗിൾ ആണ് എ ഒ സി അപ്പൊ റൈറ്റ് ട്രയാംഗിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ് ബേസ് ഒ എ ഹൈറ്റ് ഒ സി സെമി സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ് പൈ ആർ സ്ക്വയർ ഹാഫ് പൈ ആർ സ്ക്വയർ മൈനസ് 2 × 1/2 × ഒ എ ഇൻറ്റു ഒ സി അപ്പൊ അവിടെ നമുക്ക് ഹാഫ് ഇൻറ്റു പൈ 22/7 ഇൻറ്റു ഇവിടെ ആർ എന്ന് പറയുന്നത് എത്രയാണ് 7 × 7 മൈനസ് ഇതിൽ 2 ക്യാൻസൽ ആയി ഒ എ ഇൻറ്റു ഒ സി ഒ എ എന്ന് പറയുന്നത് 7 ആണ് ഒ സി എന്ന് പറയുന്നത് അവിടെ 7 തന്നെ ഈ ഡിസ്റ്റൻസ് ഒ എ ഒ ബി ഒ സി ഒ ഡി എല്ലാം ഈക്വൽ ആണ് ഡയമീറ്റേഴ്സ് ആയതുകൊണ്ട് അതിന്റെ ഹാഫ് അതായത് ഒ എ നമുക്ക് തന്നിട്ടുണ്ട് 7 സെന്റിമീറ്റർ അപ്പൊ ബാക്കിയുള്ളതെല്ലാം 7 തന്നെ ഇനി ഇവിടെ ഇത് നമുക്ക് ക്യാൻസൽ ആയി ഇവിടെ ഇത് 7 ക്യാൻസൽ ആയി അപ്പൊ 11 × 7 എന്ന് പറയുന്നത് 77 മൈനസ് 49 77 49 മൈനസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് അവിടെ 8 6 28 ആണ് കിട്ടുന്നത് 28 എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ ഏരിയ ഓഫ് സെഗ്മെന്റ്സ് ആണ് ഇനി ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ ഈക്വൽ ടു ഹാഫ് സോറി അതായത് സർക്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് പൈ ആർ സ്ക്വയർ ആണ് 22/7 ഇൻറ്റു അവിടെ ആർ എന്ന് പറയുന്നത് 7/2 ആണ് വരിക കാരണം ഒ ഡി സ്മോളർ സർക്കിളിന്റെ ഡയമീറ്റർ ആണ് അപ്പൊ അവിടെ ആർ എന്ന് പറയുന്നത് 7/2 × 7/2 അപ്പൊ ഇവിടെ 7 7 ക്യാൻസൽ ആയി 11 അപ്പൊ 77/2 ആണ് നമുക്ക് കിട്ടുന്നത് അതായത് ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ എന്ന് പറയുന്നത് 77/2 കിട്ടി ഏരിയ ഓഫ് സ്മോളർ സർക്കിളും കിട്ടി നമുക്ക് ഏരിയ ഓഫ് ടു സെഗ്മെന്റ്സും കിട്ടി ഇനി അത് രണ്ടും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഇതൊക്കെയാണ് നമുക്ക് കിട്ടിയത് അതായത് 28 പ്ലസ് 77/2 ഇവിടെ
ट्रायंगल सैडि हाफ आर्कि हाफ आर्कि रेडियस अब इवे एरिया ऑफ शेडेड रीजन का पैड वालू 3.14 तुम्हें अलग वालू तुम्हें अब पैड वालू क्वस्टन तक अब 22/7 अलग तुम्हें अब इवे एरिया ऑफ शेडेड रीजन कम भाग एरिया नमुक फिगर मनस ट्रायंगल एरिया ए बी सी ट्रायंगल एरिया इवे सेक्टर अदर सेक्टर सर्कलिने सैक्टर अब मूं सैक्टर कूड़ी आड्डी आ ट्रायंगल एरिया अब माइनस नमुक एरिया ऑफ शेडेड रीजन अब एरिया ऑफ शेडेड रीजन ईक्वल टू एड़का नमुक एरिया ऑफ ट्रायंगल एबीसी एरिया ऑफ ट्रायंगल एबीसी माइनस 3 इंटू एरिया ऑफ सेक्टर्स മൂന്ന് സെക്ടർ ഉള്ളതുകൊണ്ട് നമ്മൾ 3 ഇൻടു ഏരിയ ഓഫ് സെക്ടേഴ്സ് കൊടുത്തു അപ്പോൾ അത്രയാണ് നമുക്ക് ഇവിടെ നമുക്ക് സെക്ടേഴ്സ് കണ്ടുപിടിക്കണമെങ്കിൽ അതായത് സെക്ടർ കാണാനുള്ള ഫോർമുല നമുക്കറിയാം തീറ്റ ബൈ 360 ഇൻടു പൈ ആർ സ്ക്വയർ ആണ് പക്ഷേ ഇവിടെ നമുക്ക് എന്തറിയില്ല ആർ അറിയില്ല അപ്പോൾ അതിനു പകരം ഇവിടെ എന്ത് തന്നിട്ടുണ്ട് നമുക്ക് ഏരിയ ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് √3 എ സ്ക്വയർ ബൈ 4 ആണ് അത് നമുക്ക് 17320.5 ഇത്രയും തന്നിട്ടുണ്ട് ഇതിൽ നിന്ന് നമ്മൾ ഈക്വലേറ്റർ ട്രയാങ്കിളിന്റെ സൈഡ് കണ്ടുപിടിക്കുക അതായത് എ കണ്ടുപിടിക്കുക അതിന്റെ ഹാഫ് ആയിരിക്കും എന്തേ ഇതിന്റെ റേഡിയസ് എന്ന് പറയുന്നത് അപ്പോൾ നമുക്ക് കണ്ടുപിടിക്കാം √3 യുടെ വാല്യൂ തന്നിട്ടുണ്ട് അപ്പോൾ എ സ്ക്വയർ ഈക്വൽ ടു 17320.5 ഇൻടു 4 divide by ഇവിടെ √3 വരും into 4 ഈ √3 ഡിനോമിനേറ്ററിൽ വരും √3 യുടെ വാല്യൂ എത്രയാണ് 1.7320.051 അതായത് 1.73205 ഇത് രണ്ടിനും തമ്മിലുള്ള ഡിഫറൻസ് അതായത് പോയിന്റിന്റെ ഡിഫറൻസ് മാത്രമേ ഉള്ളൂ അപ്പോൾ ഈ പോയിന്റ് മാറാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യ ഇവിടെ എത്ര നമ്പേഴ്സ് പോയിന്റ് മാറണം 1 2 3 4 5 5 പോയിന്റ് മാറണം അപ്പോൾ അതിനു വേണ്ടി നമ്മൾ എന്ത് ചെയ്യുന്നു into ഫൈവ് ഇവിടെ എന്ത് വരും ഒരു സീറോ മാത്രമേ ആ പോയിന്റ് മാറാൻ വേണ്ടി എടുക്കുള്ളൂ ബാക്കി നാല് സീറോ അതേപോലെ തന്നെ അവിടെ ഉണ്ടാവും അപ്പോൾ നാല് സീറോ ഡിവൈഡ് ബൈ 17320.5 എന്നുണ്ടാവും ഇവിടെ ഇത് പോയിന്റ് മാറാൻ വേണ്ടി എടുക്കും ആ അഞ്ച് സീറോ അപ്പോൾ ഇത് നിങ്ങൾക്ക് അറിയുന്നത് തന്നെ അപ്പോൾ ഇതൊന്ന് പോയിന്റ് മാറാൻ വേണ്ടിയിട്ട് ഒരു സീറോ പോയി നാല് സീറോ ഉണ്ട് അപ്പോൾ ഇത് രണ്ടും നമുക്ക് ക്യാൻസൽ ആയിട്ട് ഇവിടെ എന്ത് വരും 10,000 വരും അപ്പോൾ ഇതിനെ രണ്ടിനെയും നമ്മൾ മൾട്ടിപ്ലൈ ചെയ്യുന്ന സമയത്ത് നമുക്ക് ഇവിടെ എന്ത് എഴുതാം 10,000 ഇൻറ്റു 4 അപ്പോൾ എ സ്ക്വയർ എന്ന് പറയുന്നത് നമുക്ക് ഇവിടെ കിട്ടുന്നത് 40,000 ആണ് അപ്പോൾ ൂട്ടിന് പുറത്തേക്ക് വരുമ്പോൾ രണ്ട് സീറോ അപ്പൊ എ സ്ക്വയർ
40,000 आने 200 equilateral triangle side 200 equilateral triangle side 200 किटी करेंगे नमक equilateral triangle A side 200 नमक AB equal to BC is equal to AC is equal to 200 200 radius therefore radius is equal to 200 by adinte half aanu appo 2 is equal to 100 radius 100 kitti ini namaku area of equilateral adayid abc triangle abc de area namaku thannittunde 17320.5 minus ini 3 into area of sectors kaana 3 into sectors equilateral triangle ayidukondi theta nu parayunnathu 60 by 360 into pi r square pi 3.14 r nu parayunnathu 100 into 100 appo ivda idu namaku cancel aayi 6 nu parayunnathu ivda 2 kondu cancel aayi adu pole ivda idu 100 kondu multiply cheyma 314 aayi 100 cancel ചെയ്യുമ്പോൾ 50 ആയി 314 into 50 അപ്പോൾ 314 into 5 എന്ന് പറയുന്നത് ഇവിടെ 1570 ആണ് വരുന്നത് 17320.5 minus 15 എന്ന 0 വരും അതായത് 50 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ മൈനസ് ചെയ്യാം നമുക്ക് 17320.5 minus 15700 the minus here 17320.5 minus 00751 0.50261 1620.5 centimeter square area of shaded region അറിയുന്നത് ഇതാണ് നമുക്ക് കിട്ടുന്നത് അടുത്ത question 11th question അതിലെ on a square hand kerchief 9 circular designs each of radius 7 cm are made find the area of the remaining portion of the hand kerchief അന്നവിടെ നമുക്ക് കാണുന്നത് അതായത് ഇവിടെ ഇത് ഒരു സ്ക്വയർ അപ്പോൾ റിമൈനിങ് പോർഷൻ ഈ ഭാഗത്തിന്റെ ഒക്കെ ഏരിയ ആണ് നമുക്ക് വേണ്ടത് അപ്പോൾ ഈ 9 സ്ക്വയർ അതായത് ഒരു സ്ക്വയറിനുള്ളിൽ 9 സർക്കിൾസ് ഉണ്ട് ആ ഭാഗം ഒഴിവായിട്ടുള്ള ഭാഗത്തിന്റെ area. So, area of shaded region equal to area of square minus 9 into area of circles. Area of 9 circles. Into area of circle. Area of 9 circles. Area of 9 circles. அப்ப இவட circle area காணா நமக்கு பட்டு காரணம் radius equal to 7 cm னு தந்துட்டند. அப்ப ஒரு circle area கண்டு into 9 செய்தா 9 circle area ആയി. இனி square area காணா. Square area காணனेंगे நமக்கு அறிய square area എന്താണ് side into side. அப்ப இந்த side ന്റെ length എത്രയാണെന്നുള്ളത് കണ്ടുപിടിക്കണം. அப்ப இവിടുന്ന് തൊട്ട് இവിടം വരെയുള്ള distance ആണ് 7. ഒരു സ്ക്വയർ വരുമ്പോൾ അതിന്റെ ഡയമീറ്റർ എന്ന് പറയുന്നത് 7 plus 7 14 ആയി അങ്ങനെ എത്ര സർക്കിൾ ഉണ്ട് മൂന്ന് സർക്കിൾ അപ്പോൾ 14 into 3 equal to 42 cm ആണ് സ്ക്വയറിന്റെ സൈഡ് അപ്പോൾ സൈഡ് ഓഫ് സ്ക്വയർ equal to അവിടെ എഴുതുക 14 into 3 is equal to 42 cm അപ്പോൾ ഇവിടെ നമുക്ക് സ്ക്വയറിന്റെ സൈഡ് കിട്ടി ഇനി നമുക്ക് ഷെയ്ഡഡ് റീജിയൻ കാണാം ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു സ്ക്വയറിന്റെ ഏരിയ എന്ന് പറയുന്നത് 42 ഇൻറ്റു 42 മൈനസ് ഇവിടെ ഏരിയ ഓഫ് 9 സർക്കിൾസ് അപ്പൊ 9 ഇൻറ്റു 22/7 ഇൻറ്റു 7 ഇൻറ്റു 7 അവിടെ 7 ക്യാൻസൽ ആയി ഇനി നമുക്ക് ഇത് മൾട്ടിപ്ലൈ ചെയ്യാം 42 ഇൻറ്റു 42 എന്ന് പറയുന്നത് 1764 minus 9 7 63 22 into 63
Find the area of the quadrant OACB. അപ്പോൾ ക്വാഡ്രന്റിന്റെ ഏരിയ കണ്ടുപിടിക്കണം. അതിനുശേഷം ഷേഡഡ് റീജിയന്റെ ഏരിയ. ഇത്രയും ഭാഗമാണ് ഷേഡ് ചെയ്തിട്ടുള്ള ഈ ഭാഗത്തിന്റെ ഏരിയ കാണണം. അപ്പോൾ ഇവിടെ നമുക്ക് ആദ്യം ക്വാഡ്രന്റ് OACB എങ്ങനെ കാണാം നോക്കാം. ഏരിയ ഓഫ് ക്വാഡ്രന്റ് OACB ഈക്വൽ ടു നമുക്കറിയാം ഒരു സർക്കിളിന്റെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ ഇപ്പോ ഒരു സർക്കിൾ സർക്കിളിന്റെ ക്വാഡ്രന്റ് എന്ന് പറഞ്ഞാൽ നാല് പാർട്ടായിട്ട് നമ്മൾ ഡിവൈഡ് ചെയ്യുമ്പോൾ ഈ ഒരു പാർട്ടിന്റെ ഏരിയ ആ ഒരു പാർട്ടിന്റെ ഏരിയ എന്ന് പറയുന്നത് മൊത്തം പൈ ആർ സ്ക്വയർ ആണ്. അപ്പൊ നമ്മൾ ക്വാഡ്രന്റ് കാണണമെങ്കിൽ പൈ ആർ സ്ക്വയർ ബൈ ഫോർ ചെയ്താൽ മതി, അല്ലെങ്കിൽ നിങ്ങൾക്ക് സെക്ടർ ആംഗിൾ വെച്ചിട്ട് ചെയ്യാം. 90/360 × πr² ഈ ആംഗിൾ 90 ഡിഗ്രി ആയിരിക്കും. അപ്പൊ ഇവിടെ നമുക്ക് ക്വാഡ്രന്റ് പൈ ആർ സ്ക്വയർ ബൈ ഫോർ ആണ്. അപ്പൊ പൈ എന്ന് പറയുന്നത് 22/7 × ഇവിടെ ആർ എന്ന് നമുക്ക് തന്നിട്ടുണ്ട്, 3.5 × 3.5 ÷ 4 ആണ്. അപ്പൊ ഇവിടെ ഇതിനെ ക്യാൻസൽ ചെയ്യുമ്പോൾ 0.5 × 7 = 3.5. ഇതിനെ നമ്മൾ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ ഇവിടെ 11. ഇനി ഇതിനെ വേണമെങ്കിൽ നമുക്ക് 2 കൊണ്ട് ക്യാൻസൽ ചെയ്യാം. 3.5 നെ 2 കൊണ്ട് ക്യാൻസൽ ചെയ്യുമ്പോൾ 1.75 എന്ന് വരും. ഇത്രയും മൾട്ടിപ്ലൈ ചെയ്യാം. 11 × 0.5 എന്ന് പറയുന്നത് 5.5. 5.5 175 മൾട്ടിപ്ലൈ ചെയ്താൽ 5 × 2 = 37 3 8 5 × 2 37 3 8 ഇപ്പൊ 5 × 2 = 69 625. അപ്പൊ ഇവിടെ എത്ര പ്ലേസ് കഴിഞ്ഞാണ്? 0.123 പ്ലേസ് കഴിഞ്ഞിട്ട് പോയിന്റ് ഇടുക. 9.625 cm². ഇതാണ് ക്വാഡ്രന്റിന്റെ ഏരിയ എന്ന് പറയുന്നത്. ഇനി നമുക്ക് അതായത് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ എന്ന് പറയുന്നത് ഇവിടെ ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ. ഏരിയ ഓഫ് ക്വാഡ്രന്റ് മൈനസ് ഏരിയ ഓഫ് ട്രയാങ്കിൾ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് എന്ത് കിട്ടും? ആ ഷെയ്ഡഡ് റീജിയന്റെ ഏരിയ കിട്ടും. ഇവിടെ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എന്ന് പറയുന്നത് ഹാഫ്, അതായത് റൈറ്റ് ട്രയാങ്കിൾ ആയതുകൊണ്ട് ഹാഫ് ബേസ് ഇൻറ്റു ഹൈറ്റ്. അവിടെ ഓടി നമുക്ക് 2 cm എന്ന് തന്നിട്ടുണ്ട്. ബേസ് എന്ന് പറയുന്നത് 3.5 റേഡിയസ് ആണ്. നമ്മൾ ഏരിയ ഓഫ് ക്വാഡ്രന്റ് ഇവിടെ കണ്ടുപിടിച്ചു. ഇനി ഏരിയ ഓഫ് ട്രയാങ്കിൾ കാണുക. ഏരിയ ഓഫ് ട്രയാങ്കിൾ എന്ന് പറയുന്നത് ഹാഫ് ഇൻറ്റു ഒ ബി ഇൻറ്റു ഒ ഡി ആണ്. അപ്പൊ ഹാഫ് ഇൻറ്റു 3.5 × 2. അപ്പൊ അവിടെ 2 ക്യാൻസൽ ആയി 3.5 ആണ് വരുന്നത്. അപ്പൊ ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ ഈക്വൽ ടു 9.625 − 3.5 ചെയ്താൽ നമുക്ക് 6.125 cm² ആണ് ഏരിയ ഓഫ് ഷെയ്ഡഡ് റീജിയൻ. അപ്പോൾ ഇന്നത്തെ ക്ലാസ് ഇത്രയേ ഉള്ളൂ. നിങ്ങളുടെ ക്ലാസ് ഇഷ്ടമായ ലൈക്ക് ചെയ്യുക, അതുപോലെ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക.